നമുക്കറിയാം പിണറായി വിജയൻ ഇതുപോലുള്ള വിദേശ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും തീവ്ര സമ്പന്നമായിട്ടുള്ള ഹോട്ടലുകളിലൊക്കെയാണ് താമസിക്കുന്നത് നമുക്ക്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇതൊന്നും പ്രശ്നമല്ല, മനസ്സിലാവും. അയാൾക്ക് ജനങ്ങളെന്ന് പറയുന്നത് പ്രശ്നമല്ല, അയാളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയവർ അയാൾക്ക് പ്രശ്നമല്ല. അവർക്കെല്ലാം പുല്ലുവിലയാണ് അയാൾ കൊടുക്കുന്നത്. ആ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ അഴിമതിക്കാരുടെ പക്ഷത്തായിരുന്നു പിണറായി വിജയൻ നിലയുറപ്പിച്ചിരുന്നത്. 98 2000 കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ പിണറായി വിജയനിൽ കമ്മ്യൂണിസ്റ്റ് ഏതാണ്ട് 2000 മരിച്ചു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കോർപ്പറേറ്റുകളുടെ ഒരു ഏജന്റാണ് എന്നാണ്. തങ്ങളുടെ കാര്യങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളതുകൊണ്ട് ഈ കോർപ്പറേറ്റുകൾക്ക് പിണറായി വിജയനെ താങ്ങി നിർത്തിയേ പറ്റുള്ളൂ. സ്വാഭാവികമായും പിണറായി വിജയൻ ഇനി 19 ദിവസമല്ല 38 ദിവസം വിദേശയാത്രയ്ക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണവുമായിട്ട് അവരറിഞ്ഞു. നമ്മൾ അധികാരത്തിൽ കയറ്റിയാൽ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബ്രാഞ്ച് മെമ്പർ പോലും ഇതിനകത്ത് എതിർപ്പ് ഉയർത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ജീർണിച്ചു ഈ സംവിധാനം എന്നുള്ളത്. UDF ശരിക്കും യഥാർത്ഥത്തിൽ ചത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ല ശവദാഹം നടന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഏകാധിപതികളുടെ അന്ത്യം ചവറ്റുകൊട്ടയിലാണെന്ന് നമസ്കാരം. ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അഡ്വക്കേറ്റുമായ KM ഷാജഹാനാണ്. നമസ്കാരം സർ. ഇപ്പോൾ ഏറെ വിഷയം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര എന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയിൽ എന്തെങ്കിലും രഹസ്യാത്മകത ഒളിപ്പിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ ഒരു രഹസ്യാത്മകതയുടെ ആവശ്യമുണ്ടോ? അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ അമലേ? അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പം ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് മാത്രമല്ല ഭരണഘടനാ തലവനുമാണ് മുഖ്യമന്ത്രി. അപ്പം അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്താണ് സ്വകാര്യ സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ആക്ടിവിറ്റിയാണ്, ഒരു ഫുൾ ടൈം ജോലിയാണ് മുഖ്യമന്ത്രി സ്ഥാനം മന്ത്രിസ്ഥാനം. അപ്പം മുഖ്യമന്ത്രി സ്ഥാനം മന്ത്രിസ്ഥാനം എന്നൊക്കെ പറയുന്ന ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിനിടയ്ക്ക് സ്വകാര്യ സന്ദർശനം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കല്ലുകടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഉടമ അയാളൊരു സ്വകാര്യ സന്ദർശനം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാൾ അയാളുടെ ഒരു സ്വകാര്യ പ്രവർത്തനം നടത്തുന്നു, ആ പ്രവർത്തനം നടത്തി അയാൾ ലാഭം ഉണ്ടാക്കുന്നു, അയാൾ ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് അയാൾ പിന്നെ ഒരു ബ്രേക്ക് എടുക്കുന്നു, അയാൾ എങ്ങോട്ടെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകുന്നു. അതിനൊരു യുക്തി, ഒരു കോമൺ സെൻസ് ഉണ്ട് അത്, മനസ്സിലായി. പക്ഷേ ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഭരണഘടനാ തലവനാണ്, അയാൾക്ക് സ്വകാര്യതകളുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ സ്വകാര്യതകളെന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ അയാൾക്ക് വല്ല അത്യാവശ്യമായിട്ട് എല്ലായിടത്തും പോകേണ്ടി, എന്തെങ്കിലും കുടുംബക്കാരി കേട്ട് എവിടെയും പോകേണ്ടി വരിക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക, ആശുപത്രിയിലാക്കപ്പെടുക, മനസ്സിലായി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ തന്നെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയും ഇത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നു, ഇന്ന ഇന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറയും. എന്ന് മാത്രമല്ല അതിന് ഗവർണറിന് അനുവാദം വേണം, മനസ്സിലായത്. അതൊന്നും ഇതിനകത്തില്ല. 3 സ്ഥലങ്ങളിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരാണ് ഇതിന്റെ ചെലവ് വഹിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും യാതൊരു ധാരണയും, അതൊരു പ്രധാന ചോദ്യം. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വരാം. രണ്ടാമത്തെ ഇതിനകത്ത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞാൽ ദരിദ്രർക്കും നിസ്വർക്കും തൊഴിലാളി വർഗത്തിൻ്റെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു വർഗരഹിത സമൂഹം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണെന്ന് പറയും. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതൊരു ബൂർഷ്വാ പാർട്ടിയുടെ നേതാവാണ് നമുക്ക് മനസ്സിലാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. സ്വാഭാവികമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വർഗരഹിത സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുള്ളതുകൊണ്ട്, അവർ പാവങ്ങൾക്കും നിസ്വർക്കും തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്നത് അവർക്ക് 2 ഐഡൻറ്റിറ്റി ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായ കുഴപ്പമില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഔദ്യോഗികമായ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് സ്വകാര്യത എന്ന് പറഞ്ഞൊരു ഒരു 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 സംഭവം എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരാൾ, അതും അയാൾ പോകുന്ന സമയത്തിൻ്റെ പ്രാധാന്യം എന്താ, മോഡി 3ാം തവണ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു,
മോദി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ തിരുത്തി എഴുതാൻ പോകുന്നു, മോദി ഈ രാജ്യത്തിനെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദി സർക്കാരിനെതിരെ ഏറ്റവും ശക്തവും തീവ്രവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ തീവ്രമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി നാല് ഘട്ടങ്ങൾ കൂടി കിടക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ആ മൂന്ന് ഘട്ടം കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കേരള ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രം പാർട്ടി ഉള്ളിടത്തെ ഒരു മുഖ്യമന്ത്രിയും എന്ന് പറയുമ്പം പിണറായി വിജയനാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ചുമതല എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്ഥലങ്ങളിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുക, മനസ്സിലായി? ഇവിടെ ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പം എം എ ബേബി വൃന്ദാക്കാരട്ട് അവരൊക്കെ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, മണിക് സർക്കാർ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, അതുപോലെ തന്നെയുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പിണറായി വിജയൻ, അതിലുപരി പിണറായി വിജയൻ മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടിയന്തരമായി അയാൾ അടുത്ത് എവിടെയാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങോട്ട് പോയി അവിടെ പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അതൊന്നും ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇല്ലാത്തൊരു സ്വകാര്യതയുടെ പേരും പറഞ്ഞുകൊണ്ട് മൂന്ന് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, എവിടെ നിന്നാണ് ഇതിന് പണം എന്നുള്ളത്, അതൊരു നിർണായക സംഭവമാണ്. കാരണം എന്താണ്, പിണറായി വിജയൻ മാത്രമല്ല പോകുന്നത്, പിണറായി വിജയൻ്റെ ഭാര്യ എന്താണ് അവരുടെ പേര്, കമലാ വിജയൻ, പിണറായി വിജയൻ്റെ മകളുടെ മകൻ ഇഷാൻ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ്, അഞ്ചു പേര്, അതായത് പിണറായിയുടെ കുടുംബ തൈക്കണ്ടി കുടുംബത്തിൽ നിന്ന് അഞ്ചു പേര് പുറത്തേക്ക് പോവുകയാണ്. ആ പുറത്തേക്ക് പോകുന്നത് 19 ദിവസത്തേക്കാണ്. ഇന്തോനേഷ്യയിൽ പോകുന്നു, സിംഗപ്പൂരിൽ പോകുന്നു, യു എയിൽ പോകുന്നു. നമുക്കറിയാം പിണറായി വിജയൻ ഇതുപോലുള്ള വിദേശയാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും തീവ്ര സമ്പന്നമായിട്ടുള്ള ഹോട്ടലുകളിലൊക്കെയാണ് താമസിക്കുന്നത് നമുക്കറിയാം. ഇപ്പം അയാൾ യു എയിലൊക്കെ പോകുമ്പോൾ 7-star ഹോട്ടലിലാണ് താമസിക്കുന്നത് പറഞ്ഞാൽ ആരോണോ ഉയർന്നത് ഹയത്ത് റെസിഡൻസി എന്നൊക്കെ. സ്വാഭാവികമായും ഈ 5-6 പേര് അയാളുടെ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ചെലവ് ആരാണ് വഹിക്കുന്നത്? ഇത് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വമില്ല. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇതൊന്നും പ്രശ്നമല്ല, മനസ്സിലാവും? അയാൾക്ക് ജനങ്ങളെന്ന് പറയുന്നത് പ്രശ്നമല്ല, അയാളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയവർ അയാൾക്ക് പ്രശ്നമല്ല, അവർക്കെല്ലാം പുല്ലുവിലയാണ് അയാൾ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണം ഞാൻ പറയില്ല, ഏറ്റവും പുതിയ ഉദാഹരണമാണ് അയാളുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവാദിത്വമില്ലാതെയുള്ള ഈ വിദേശയാത്ര. കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല ഈ സ്വകാര്യത എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലേ സത്യത്തിൽ? അല്ല, പിണറായി വിജയൻ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വെച്ച് നോക്കിയാൽ അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം അയാളുടെ ജീവിത പശ്ചാത്തലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും പരമദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെത്തുകാരൻ്റെ മകൻ, ചെത്തുകാരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഏറെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ജോലിയെ കാണുന്നത്, ചെത്തുകാരൻ്റെ മകനായിട്ട് പരമദരിദ്രനായിരുന്നു, 12 മക്കളും കണ്ടിട്ടുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തീവ്രമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിച്ച് പാർട്ടിയിലേക്ക് വന്നു, പാർട്ടിയിൽ പടവുകളിൽ മുകളിലേക്ക് കയറി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടുള്ളൊരു മനുഷ്യൻ, മനസ്സിലായി? അങ്ങനെ വന്ന് അയാൾ പാർട്ടി ഈയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നു, ചടങ്ങുന്നു മരിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി ആയി. പാർട്ടി സെക്രട്ടറി ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഊർജ വകുപ്പും സഹകരണ വകുപ്പും മന്ത്രിയുമാകുന്നു. ആ മന്ത്രിയായ സമയം മുതൽ അയാൾ തീർത്തും കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി. കാരണം ആ മന്ത്രിയായിരുന്ന സമയത്താണ് ലാവ്ലിൻ കേസ് ഉണ്ടാകുന്നത്, മനസ്സിലായി? ആ ലാവ്ലിൻ കേസ് ഉണ്ടാകുന്നു, അങ്ങനെ അവസാനം മന്ത്രിയായതിനു ശേഷം അയാൾ 2 നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നതിനെ തുടർന്ന് അയാൾ 1998 ചടയും കൗന്നം മരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആവും. ഏതാണ്ട് ആ സമയം മുതൽ തന്നെ അയാളിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം അയാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ ഇരുന്ന സമയത്താണ് ലാവ്ലിൻ കേസ് ഉണ്ടാവുന്നത്. ആ ലാവ്ലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്, മനസ്സിലായി? അന്ന് മുതൽ അയാളുടെ സ്വഭാവം മാറി. 2001-2006 കാലഘട്ടം നമ്മൾ എടുത്തു നോക്കൂ. 2001-2006 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ അഴിമതി ആരോപണങ്ങളുണ്ട്. ആരോടി ആരോപണങ്ങളെല്ലാം എടുത്ത് മുന്നോട്ട് പോയി പുറമുഖം നയിച്ചത് വി എസ് അച്യുതാനന്ദൻ. ആ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ അഴിമതിക്കാരുടെ പക്ഷത്തായിരുന്നു പിണറായി വിജയൻ നിലയുറപ്പിച്ചിരുന്നത്. ഉദാഹരണത്തിന്, അച്യുതാനന്ദൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുറമുഖം എന്ന് പറയുന്നത് ഓൺലൈൻ ലോട്ടറിക്കാർക്കെതിരായിട്ട്. ആ ഓൺലൈൻ ലോട്ടറിക്കാർ പിന്നെ ഓരോ വർഷം 5,000 crore നികുതി കേരളത്തിൽ നിന്ന് ഊറ്റിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അച്യുതാനന്ദൻ നടത്തിയ ആ സമരത്തിലും
അയാൾ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു. സാന്റിയാഗോ മാർട്ടിൽ നിന്ന് അന്ന് 2 കോടി രൂപയുടെ ബോണ്ട് മേടിച്ച സമയത്തും അയാൾ ഇ പി ജയരാജനെ ആയിരിക്കുകയായിരുന്നു. കൊക്കോകോള പിന്നെ പ്ലാച്ചിമടയിൽ അനധികൃതമായി ജലം ഊറ്റിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ വിഷയം വി എസ് സച്ചിദാനന്ദൻ എടുത്ത സമയത്തും അയാൾ അതിനെതിരായിരുന്നു. അപ്പോൾ 2001-2006 കാലഘട്ടത്തിൽ എല്ലാത്തരം അഴിമതികൾക്കും അയാൾ കൂട്ടു നിൽക്കുകയാണ്. അതിനുശേഷം 2006 ലാവ്ലിൻ കേസിൽ വിധി വരുന്നത്. ലാവ്ലിൻ കേസിൽ വിധി വന്നപ്പോൾ ലാവ്ലിൻ കേസിൽ ഇയാളെ 7-ാം പ്രതിയാക്കി. 7-ാം പ്രതിയാണോ 9-ാം പ്രതിയാണോ? 9-ാം പ്രതിയായിരുന്നു ആദ്യം. യഥാർത്ഥത്തിൽ ലാവ്ലിൻ കേസിൽ ഇയാൾ പ്രതിയായ സമയത്ത് ഇയാൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ വേണ്ടിയിട്ടാണ് ഇയാൾ സി പി എമ്മിനെ അടിമുടി അഴിമതിവൽക്കരിച്ചത്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഴിമതി കേസിൽ പ്രതിയാവുന്നത്. സ്വാഭാവികമായും അയാൾ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ പറയുക, വി എസ് സച്ചിദാനന്ദൻ എടുത്തൊരു വിഷയമുണ്ട്. അതായത് 1994 തോന്നുന്നു ഐക്യമുന്നണി സർക്കാർ വന്നു ഇന്ത്യയിൽ, എന്നിട്ട് ദേവഗൗഡയും ഗുജറാളും ഒക്കെ മനസ്സിലായി. അന്ന് കാലിത്തീറ്റ കുംഭകോണം അന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. കാലിത്തീറ്റ കുംഭകോണം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അന്ന് ലല്ലു പ്രസാദ് യാദവ് ഐക്യമുന്നണിയുടെ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ ചെയർമാനായിരുന്നു. അന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്താണ് ഈ കാലിത്തീറ്റ കുംഭകോണത്തിൽ ലല്ലു പ്രസാദ് യാദവ് പ്രതിയായിരിക്കുന്നു, അതുകൊണ്ട് അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞ ആവശ്യം ഉന്നയിക്കും. ഈ സുർജിത്തിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണത്തെ തുടർന്നിട്ടാണ് അയാൾ അയാൾക്കന്ന് രാജിവെച്ചു പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വി എസ് സച്ചിദാനന്ദൻ അന്ന് ഉയർത്തിയിരുന്നു, മനസ്സിലായി. അപ്പോൾ പക്ഷേ ലാവ്ലിൻ കേസിൽ പ്രതിയായിട്ടും ഇയാളെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടു. ആ കാലഘട്ടത്തിലാണ് ഇയാൾ പാർട്ടി സംവിധാനത്തിൻ്റെ സംഘടനകളെ മുഴുവൻ അഴിമതിയിൽ കുളിപ്പിച്ചത്. കാരണം അയാൾക്കന്ന് ആ സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടി, മനസ്സിലായി. അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ എന്തുമാത്രം അഴിമതി ആരോപണം. 2016-2021 കാലഘട്ടത്തിൽ എത്ര എത്ര അഴിമതി ആരോപണം. സ്വർണ്ണക്കള്ളക്കടത്ത് 2020 വന്നതാണ്, ഡോളർ കള്ളക്കടത്തൊക്കെ വന്നതാണ്. അതിനു മുമ്പ് നടന്ന ഇപ്പം എന്താണ് ബെബ്കോ അഴിമതി, ഒരു 6-7 മറ്റേ ബ്രൂവറി അഴിമതി, പമ്പ മണൽക്കടത്ത്, ആഴക്കടൽ മത്സ്യബന്ധനം, എത്ര 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 അഴിമതികൾ. ഈ അഴിമതികളിലെല്ലാം അയാൾ മുങ്ങി. അതിനുശേഷം ഇപ്പോഴത്തെ മാസപ്പടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വന്നു, AI ക്യാമറയുടെ തോന്നും, മനസ്സിലായി. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ 98-2000 കാലം മുതൽ ഇങ്ങോട്ട് എടുത്താൽ പിണറായി വിജയനിലെ കമ്മ്യൂണിസ്റ്റ് ഏതാണ്ട് 2000 മരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കോർപ്പറേറ്റ് എന്ന് ഞാൻ പറയില്ല, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കോർപ്പറേറ്റുകളുടെ ഒരു ഏജൻ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ദല്ലാൾ നന്ദകുമാർ എന്നൊക്കെ നമ്മൾ പറയുക, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ ദല്ലാൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇത്തരത്തിലുള്ള ശതകോടീശ്വരന്മാർക്ക് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭരണകൂടത്തിലെ മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് നടപ്പിലാക്കി കൊടുക്കുന്ന കോർപ്പറേറ്റുകളുടെ ഒരു ദല്ലാളാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും തങ്ങളുടെ കാര്യങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് ഈ കോർപ്പറേറ്റുകൾക്ക് പിണറായി വിജയനെ താങ്ങി നിർത്തിയേ പറ്റുള്ളൂ. സ്വാഭാവികമായും പിണറായി വിജയൻ ഇനി 19 ദിവസമല്ല 38 ദിവസം വിദേശയാത്രയ്ക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും പണവുമായിട്ട് അവരിറങ്ങും. പക്ഷേ പിണറായി വിജയൻ ഒരു ലജ്ജയും ഉളുപ്പുമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ലേ പോകേണ്ടത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ, ഞാൻ പാവപ്പെട്ടവനും പിന്നെ ദരിദ്രനും വേണ്ടി അധികാരത്തിൽ വന്നവനല്ലേ, അവരല്ലേ എന്നെ അധികാരത്തിൽ കയറ്റിയത്, അപ്പോൾ ഞാനിങ്ങനെ പോകുന്നത് ശരിയാണോ, എന്നെ അധികാരത്തിൽ കയറ്റിയ എൻ്റെ പാർട്ടിയുടെ അണികൾ എന്ത് വിചാരിക്കും എന്ന് തോന്നാനുള്ള ലജ്ജയോ ഉളുപ്പോ അയാൾക്കില്ല. 1, 2, ഞാനിങ്ങനെ സ്വകാര്യ സന്ദർശനത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വകാര്യത ഇല്ലല്ലോ, അപ്പോൾ അതിനകത്ത് എനിക്ക് വിമർശനം വരില്ലേ എന്നുള്ള ചോദ്യം ലജ്ജയായിക്കില്ല. 3. എന്താണ്, ഞാൻ ഇത്രയും പോകുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പണം എവിടുന്നാണെന്നുള്ള സംബന്ധിച്ചുള്ള ചോദ്യം വരില്ലേ. അപ്പം അത്തരത്തിലുള്ള ഒരു ലജ്ജയും ഒരു ഉളുപ്പും ബാധിക്കാത്ത ഒരാളാണ് ഇയാൾ. പക്ഷേ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇനിയും ഇതുപോലെ പോകും എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം പ്രധാനമായിട്ടും 2. 1, നിർഭാഗ്യവശാൽ പാർട്ടി അണികൾ എങ്ങനെയാണത് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്ത പ്രവർത്തനം ഇയാൾ ചെയ്തിട്ടും പാർട്ടി അണികളുടെ ഇടയിൽ നിന്നൊരു അപസ്വരമില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. കാരണം 35,000 പാർട്ടി ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ, 500,000+ പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ, CATU ഏതാണ്ട് ഒരു 10-25 ലക്ഷം അംഗങ്ങളുണ്ട്. അത്രയും വലിയൊരു പാർട്ടി, അതുകൂടാതെ KST അറിയാമല്ലോ, NGO യൂണിയൻ അറിയാമല്ലോ, ഒരു 10-50 ലക്ഷത്തിനടുത്ത് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കാർക്കും എന്തുകൊണ്ടാണ് ഇയാളെ എതിർക്കേണ്ടതല്ലേ, ഇയാളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന പണിയാണോ, നമ്മളല്ലേ ഇയാളെ അധികാരത്തിൽ കയറ്റിയത്, നമ്മൾ അധികാരത്തിൽ കയറ്റി ഇയാൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബ്രാഞ്ച് മെമ്പർ പോലും ഇതിനകത്ത് എതിർപ്പ് ഉയർത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ജീർണിച്ചു ഈ സംവിധാനം എന്നുള്ളത് 1.
രണ്ടാമത്തെ കാര്യം എന്താ, ഇതുപോലെ ഇപ്പം ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി ഇതുപോലെ 19 ദിവസം പോവുകയും അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ എന്നടക്കമായിരുന്നു, ഒരു കാരണവശാലും പോവില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങളെ നടത്തുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല പ്രതിപക്ഷത്തിൻ്റെതാണ്. ആ പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവന പോലും ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഞാൻ ശക്തമായൊരു പ്രസ്താവന കണ്ടത് ബി ജെ പിയുടെ മറ്റേ ഇയാളുടെയാണ്, വി മുരളീധരൻ്റെ. വി ഡി സതീശൻ അതിനകത്ത് മിണ്ടിയതാണ്. ചത്തോ എവിടെ പോയി? യു ഡി എഫ് ശരിക്കും യഥാർത്ഥത്തിൽ ചത്തോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ല ശവദാഹം നടന്നോ എന്ന് നമുക്ക് ചിന്തിക്കരുത്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, പാർട്ടി അണികളുടെ ഇടയിൽ നിന്ന് ഒരു മുരടനകം പോലും ഇതുണ്ടാവുന്നില്ല. രണ്ട്, ഇതിനെ എതിർക്കേണ്ട പ്രതിപക്ഷം ചത്ത് മലച്ച് കിടക്കുന്ന ഒരവസരം. ആ മൂന്ന് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. മൂന്ന്, ഇയാളുടെ രോമത്തെ തൊടാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ധൈര്യമോ മോഡിക്കും ഇല്ല, അമിത്ഷയ്ക്കും ഇല്ല. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയൻ ഇനി 38 ദിവസത്തേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ട് മന്ത്രിമാരും ഇപ്പോൾ നാട് വിട്ടിരിക്കുകയാണ്. ഇവരുടെ വകുപ്പുകൾ ആർക്കാണ് കൈമാറിയതെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് വെച്ചാൽ എന്ത് വൃത്തികേട് കാണിച്ചും ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾ 19 ദിവസം ഇനി ഇവിടെ ഇല്ല. ഈ 19 ദിവസത്തിനുള്ളിൽ എത്ര തവണ ക്യാബിനറ്റ് കൂടണം? അതെ, ഈ ക്യാബിനറ്റ് കൂടുന്നതെല്ലാം വിദേശത്തിരുന്നുകൊണ്ട് അയാൾ കൂടുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം മയോ ക്ലിനിക്കിലേക്ക് അയാൾ ചികിത്സയ്ക്ക് പോയി. അന്ന് ക്യാബിനറ്റ് അവിടെ നിന്ന് കൂടേണ്ടി വന്നു. കാരണം എന്താണ്? അയാൾ ചികിത്സയിലാണ്, രോഗബാധിതനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ക്യാബിനറ്റ് കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഉല്ലാസയാത്രയ്ക്ക് പോയിട്ട് ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുന്നു എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഗവർണറെ സമീപിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കുക. അപ്പം അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുഖ്യമന്ത്രിക്ക് അതൊരു 30-ഓളം വകുപ്പുകൾ അയാളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. 10,000,000,000 കോടി രൂപയുടെ പണി നടക്കേണ്ടതാണ്, മനസ്സിലായി. ഇതിലൊന്നും തന്നെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരാൾക്കും ചുമതല പോലും കൊടുക്കാതെ ഇങ്ങനെ പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ആ വൃത്തികേടുകൾക്കെതിരെ എന്തെങ്കിലും എതിർപ്പുകൾ ഉയർന്നു വന്നാലല്ലേ അതിൽ നിന്ന് അവർ പിന്മാറുകയുള്ളൂ. പക്ഷേ ആ എതിർപ്പ് ഉയർത്തുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ എന്ത് വേണമെങ്കിലും, പിണറായി വിജയൻ തുണിയുരിഞ്ഞ് കാണിച്ചാൽ പോലും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അത്ര ഗതികെട്ട പരമദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരി. ഇപ്പം ബി ജെ പി തന്നെ ഇതിനെ വിമർശിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ എന്തിനാണ് വിദേശത്ത് പോകുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലേ? നമ്മളേ, കാരണം ഇയാൾ അധികാരത്തിൽ വന്നതിന് ശേഷം എപ്പോഴൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടോ, ആ വിദേശത്ത് പോയപ്പോഴെല്ലാം ഇയാൾ ദുബായിൽ പോകാതെ വന്നിട്ടില്ല. ഞാൻ എന്നുള്ളൊരു ചാനലിൽ പറയാം, ഇയാൾ ആഫ്രിക്കയിൽ പോയാലും ഇയാൾ സൗത്ത് അമേരിക്കയിൽ പോയാലും ഇയാൾ ദുബായ് ഒഴി വരുന്നത്. എന്തുകൊണ്ടാണ് ദുബായ് ഒഴി വരുന്നത്? എല്ലാവർക്കും അറിയാം, അയാളുടെ ഇളയ മകൻ അവിടെയുണ്ട്, ആ മകൻ അവിടെ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എൻ്റെ ബി ജെ പി കാരോടുള്ള എൻ്റെ മോഡിയുടെ പാർട്ടിക്കാരോടുള്ള എൻ്റെ ചോദ്യം, ഇയാൾ അവിടെ നടത്തുന്ന അനധികൃത കച്ചവടം കണ്ടുപിടിക്കാൻ മോഡിയുടെ ഗവൺമെൻറ്റിന് അര മിനിറ്റ് പോരെയെന്ന് ഞാൻ ചോദിക്കുന്നു. മോഡിയുടെ ഗവൺമെൻറ്റ്, മോഡിയുടെ ഇ ഡി ഒ അല്ലെങ്കിൽ മോഡിയുടെ സി ബി ഒ അല്ലെങ്കിൽ മോഡിയുടെ അന്വേഷണ ഏജൻസികളോ വിചാരിച്ചാൽ മിനിറ്റുകൾ കൊണ്ട് ഇയാൾ നടത്തുന്ന എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാം എന്നിരിക്കെ അവരിയാളെ സംരക്ഷിക്കും എന്നുള്ളതുകൊണ്ടല്ല ശരിക്കും ബി ജെ പിയുടെ പുടവുമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നത്. മനസ്സിലായി, ഇത്രയും അന്വേഷണങ്ങൾ ബി ജെ പി ആൾക്ക്, ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, മാസപ്പടി അല്ലേ, ഇതുപോലുള്ള അന്വേഷണങ്ങളെല്ലാം അയാൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കും. ആ അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അയാൾ പുല്ലുപോലെ അങ്ങ് പോവുകയാണ്, മനസ്സിലായി. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പാർട്ടിക്ക് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, സീതാറാം യെച്ചൂരി. ആ സീതാറാം യെച്ചൂരി, എനിക്ക് ഞാൻ പറയുന്നത് ഇയാളുടെ വല്ല ക്ലിഫ് ഹൗസിൽ വന്ന് വല്ല പുല്ല് പറിക്കാനിരിക്കണം പിന്നെ സീതാറാം യെച്ചൂരി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സീതാറാം യെച്ചൂരിക്കെങ്കിലും ഇയാളോട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ആകെയുള്ള മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ മോദിക്കെതിരെ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവവും ധൈര്യവും സീതാറാം യെച്ചൂരിക്കില്ല. കാരണം എന്താണ്? സീതാറാം യെച്ചൂരി പിന്നെ ഓടിക്കുന്ന വണ്ടിയുടെ ഇന്ധനവും സീതാറാം യെച്ചൂരി സീർട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെലവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെലവ് പോലും വഹിക്കുന്നത് ഇയാളാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഈ വൃത്തികേടുകൾ ഒരു മാറ്റവുമില്ലാതെ ഇവിടെ തുടരും. പക്ഷേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏകാധിപതികൾ ലോകത്തൊരു രാജ്യത്തും കൽപ്പാന്തകാലത്തോളം നിലനിന്നിട്ടില്ല. ഏകാധിപതികളുടെ അന്ത്യം ചവറ്റുകൊട്ടയിലാണെന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ പേര് ഇയാൾ കേരള ചെഷസ്ക്യൂ എന്നാണ്. 1964 മുതൽ 1989 വരെ റൊമാനിയ അടക്കി ഭരിച്ചിരുന്ന ചെഷസ്ക്യൂവിനെ ഭാര്യയെയും അവസാനം ഒരു ടോയ്ലറ്റിൽ കൊണ്ടുപോയി അവിടുത്തെ ഭരണാധികാരികൾ പിന്നീട് വെടിവെച്ച് കൊണ്ടുവരുന്നത്. ഇതാണ് ഏകാധിപതികളുടെ എല്ലാം അന്ത്യം.
മനസ്സിലായി. ഞാൻ അതുപോലുള്ള അന്ത്യമാണ് ഇയാൾക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏകാധിപതികളെല്ലാം അവസാനം എവിടെയാണ് വീണിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഈ ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയനോട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളൂ. അച്യുതാനന്ദൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെയും പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെയും താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അമല, എനിക്കതിനകത്ത് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് 1940s ഉദാഹരണം. 1940s 30s അവസാനത്തിലോട്ടാണെന്നൊന്ന് VS ഒന്ന് പാർട്ടിയിൽ ചെയ്തു. 1940s പിന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് VSന് കുട്ടനാട്ടേക്ക് വിടുക, 5 രൂപ കൊടുത്തിട്ടാണ് വിടുന്നത്. ആ 5 രൂപ 2 ദിവസം കഴിയുമ്പോൾ തീരുമ്പോൾ പാർട്ടിക്കാരനെല്ലാം തിരിച്ച് പോകും. പക്ഷേ VS തിരിച്ച് പോകില്ല. VS എന്ത് ചെയ്യും? ഒരു ജുബയറും മുണ്ടുമാണുള്ളത്. VS വെളുപ്പാങ്കാലത്ത് ഒരു കുളത്തിൽ പോയി കിടന്നു. ആ കുളത്തിൽ കിടന്നുകൊണ്ട് മുണ്ടും ഷർട്ടും പിഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു അയയെ കൊണ്ടൊന്ന് ഉണങ്ങാനിടും. എന്നിട്ട് ആ ഷർട്ടും മുണ്ടും ഉണങ്ങുന്ന ഏതാണ്ട് 1-2 മണിക്കൂറെങ്കിലും ഇടുക. ആ ഉണങ്ങുന്ന മണിക്കൂറുകൾ മുഴുവൻ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നേതാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവല്ല, കമ്മ്യൂണിസ്റ്റുകാർ കുളത്തിൽ കിടക്കും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് വിട്ടുകൊണ്ട് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിന് പോകും. മനസ്സിലായി? ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി. VS അച്യുതാനന്ദൻ, P കൃഷ്ണപിള്ള മുതൽ CPIയിൽ R സുഗതൻ, TV തോമസ്, എത്രയോ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകൾ. മനസ്സിലായി? ആ പാർട്ടിയാണ് ഇന്ന് പിണറായി വിജയനിൽ എത്തി നിൽക്കുന്നത്. ഇനി ഇതിന് താഴോട്ട് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മുങ്ങിക്കിടക്കുന്നു. 2 VS അച്യുതാനന്ദനോട് ഞാൻ 2000-2006 കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നപ്പോണ്ടായ അനുഭവം കൂടെ ഞാൻ പറയാം. VS അച്യുതാനന്ദൻ അന്ന് നേരിടൊപ്പം എന്ന് പറഞ്ഞ് ദേശാമൻ്റെ ഒരു കോളുണ്ടായിരുന്നു എല്ലാ വ്യാഴാഴ്ച. അപ്പം VS അച്യുതാനന്ദൻ 2006 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ നേരിടൊപ്പം എന്നുള്ളത് ഞങ്ങളൊരു പുസ്തകമാക്കി, ഒരു അങ്കമാലിയിലൊരു പ്രസാധക സംഘമാണ് അവർ അത് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ സമരം തന്നെ ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകവും അന്ന് ഇറക്കി. അതെല്ലാം VS അക്കാലത്ത് എഴുതിയ പുസ്തകങ്ങൾ ഇറക്കിയിട്ട് VS പ്രസംഗിക്കാൻ പോകുമ്പോഴത്തേക്ക് പ്രസംഗത്തിൻ്റെ ശൈലി കൊണ്ടുപോയി പുസ്തകം വിൽക്കും. ഇലക്ഷൻ കഴിഞ്ഞു, VS ജയിച്ചു. എനിക്ക് തോന്നുന്നു അതിൽ ഏതോ ഒരു പുസ്തകത്തിന് ഒരു 1.5 ലക്ഷം രൂപ റോയൽറ്റി എന്ന് കിട്ടി. VS എന്ത് ചെയ്യുന്നറിയോ? VS അത് എനിക്ക് തന്നു, കാരണം ഞാനന്ന് VSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേണ്ട, കാരണം അച്ഛാ അത് എഴുതാനൊക്കെ ഞാൻ സഹായിച്ച കൊണ്ടൊക്കെ ആയിരിക്കാം VS അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞ സഭ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് VSൻ്റെ പേരിലുള്ള പുസ്തകം വിറ്റതാണ്, അത് VSൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാനത് തിരിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആ 1.5 ലക്ഷം രൂപ VS അച്യുതാനന്ദൻ AK സെൻ്ററിലേക്ക് കൊടുത്തുവിട്ടതാണ്. മനസ്സിലായി? അപ്പോൾ ഇതുപോലുള്ളൊരു പാർട്ടിയിലാണ് ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ഉളുപ്പില്ലാതെ അയാളുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ, മന്ത്രിയായ മരുമകനെ ഉൾപ്പെടെ, പിന്നെ എവിടെ നിന്നാണ് പണം ചെലവഴിക്കുന്നതെന്ന് പറയാതെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ട്രാൻസിഷനാണ് ഈ കാണുന്നത്. അച്യുതാനന്ദനിൽ നിന്ന് തുടങ്ങിയ പാർട്ടി ഇന്ന് പിണറായി വിജയനിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ഞാൻ പല സ്ഥലത്തും പറയുന്ന പോലെ ഇതൊരു അവസാന നിലയിൽ ഓടിക്കൊണ്ടിരിക്കുക. ഏത് സമയം വേണമെങ്കിലും ഇത് പൊട്ടിത്തകരാം. ഞാൻ ഒറ്റ ഉദാഹരണമോടെ പറഞ്ഞ അവസാനിച്ചു. ഇപ്പോൾ പശ്ചിമബംഗാൾ 35 വർഷം തുടർച്ചയായി ഭരിച്ചു. അന്ന് നമ്മൾ അവിടെയും ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു എതിർപ്പും വരാത്തത്. അവിടെ മറ്റേ സിംഗൂറും നന്ദിഗ്രാമും വെടിവെപ്പും എല്ലാം ഉണ്ടായെങ്കിലും ഒരു എതിർപ്പ് അവിടെ ഉണ്ടായില്ല അല്ലേ? ഒരാരും ഇതുപോലെ എതിർപ്പുണ്ടായില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചു? ഒരൊറ്റ പോട്ടർ അങ്ങ് പൊട്ടി. അതാണ് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പോലെ അങ്ങ് പൊട്ടി. പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി പോയി. 2006 2015 തോന്നുന്നു. 2015 50% കൂടുതൽ പിന്നെ വോട്ടറുണ്ടായിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇന്ന് ഒരു MLA പോലും അവിടെ ഇല്ല. മനസ്സിലായി? 10 വർഷം കഴിഞ്ഞു. അത് പൊട്ടിപ്പോയപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് അതുപോലൊരു പൊട്ടലിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ പാർട്ടി. ഇത് പൊട്ടിയാൽ പിന്നെ ഇതിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത നിലയിൽ അപ്രത്യക്ഷമായി പോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് പിണറായി വിജയൻ എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.